करता है ना कर रहा है सीमेंट करता है हाँ सीमेंट करता उधर उधर से इधर वो साइड में था वो बोले में थोड़ा हाँ बोले में था मैं इधर से आके मैं इया बैंगलूर जोली तर्क रूर अयर रूप मनोज नायक को अयर रूप इवे जोली शेषमें उसको मारने के लिए नहीं आया था। अवन अवन तो उधर से मैं आने गए मैं वो उठ के मेरे को गाली दिया ओ इधर क्यों गाली बहुत गाली दिया उधर उसे पत्थर लेके आया बस धक्का देकर मैंने कर दिया। കൊട്ടാരക്കര നഗരമധ്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ഒഡീഷ സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ സഹോദരി ഭർത്താവ് പിടിയിൽ. ശനിയാഴ്ച പുലർച്ചെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് സമീപമാണ് ഒഡീഷ സ്വദേശി അവയ ബെറോയെ രക്തത്തിൽ വാർന്ന് മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. സംഭവത്തിൽ സഹോദരി ഭർത്താവ് മനോജ് കുമാർ നായകിനെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ടയാളുടെ ഒഡീഷ സ്വദേശിയുടെ സഹോദരി ജ്യോതിയുടെ ഭർത്താവ് മനോജ് നായിക്ക് പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞ മറ്റൊരു സഹോദരൻ പിന്നെ ഒരു ബന്ധു ഇവരെല്ലാവരും കൂടെ 23/6/2021 അവിടെ മദ്യപിച്ചതിന് ശേഷം വഴക്കുണ്ടാവുകയും തുടർന്ന് പരസ്പരം അങ്ങോട്ടും ചോട്ടും വാക്കു തർക്കം ഉണ്ടാവുകയും ഈ പറയുന്ന അവൈവീർ എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂർ മറ്റൊരു ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഇയാളുടെ സഹോദരി ജ്യോതിയും സഹോദരൻ പ്രദീപ് പിന്നെ ഒരു ബന്ധു ഇവരെല്ലാവരും ഈ മനോജ് നായിക് ഉൾപ്പെടെ ഇവരെ തിരക്കി അന്വേഷിച്ച് വരികയും തൃക്കണ്ണമംഗലം വരെ വന്നതിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഈ മനോജ് നായിക്ക് വീണ്ടും ഈ പറയുന്ന അവയവീറിനെ തിരക്കി ചന്തമുക്ക് വരെ വന്നു. ചന്തമുക്ക് വരെ വന്നതിന് ശേഷം കണ്ടില്ല. കാണാതെ തിരിച്ചു പോയപ്പോൾ വൃന്ദാവൻ ജംഗ്ഷനിൽ ഈ അവയവീർ കിടക്കുന്നതായിട്ട് കണ്ടു. വിളിച്ചുണർത്തി സംസാരിച്ചു. സംസാരിച്ചപ്പോൾ വാക്കു തർക്കം ഉണ്ടായി. വാക്കു തർക്കം എന്ന് പറയുന്നത് ഇയാൾ ഒന്ന് ഇയാൾ ബാംഗ്ലൂർ ജോലിക്ക് പോകുന്നതുമായിട്ടുള്ള തർക്കം, രണ്ട് ഒരു 5000 രൂപ മനോജ് നായിക്കിന് കൊടുക്കാനുണ്ടായി. അപ്പോൾ ഈ 5000 രൂപ ഇവിടെ ജോലി ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ളൊരു സംസാരമുണ്ടായി. അവിടെ വെച്ചുണ്ടായ വാക്കു തർക്കത്തെ ഈ പൈസയുടെ ചൊല്ലിയുള്ള ഇത് പിന്നെ അതേപോലെ തന്നെ പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അവിടെ കിടന്നൊരു സിമെൻറ്റ് കട്ടയെടുത്ത് ഇടിച്ച് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം തിരിച്ച് മനോജ് നായിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഭാര്യയും മറ്റേ പ്രദീപും ഒക്കെ കൂടെ തിരിച്ചു വരുമായിരുന്നു. അവരോട് പറഞ്ഞു ഞാൻ അവനെ പോയി നോക്കി കണ്ടില്ല, ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനെ ബസ് സ്റ്റാൻഡ് മറ്റ് സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്ഥലം ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിലെല്ലാം ബന്ധുക്കളെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം വണ്ടിയിൽ കയറി ബാംഗ്ലൂർ പോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അതിനുശേഷം മറ്റുള്ളവർക്കൊന്നും ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ഇയാൾക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് ഇയാൾ പിന്നെ ബാഗും മറ്റ് സാധനങ്ങളും ഇവിടെയുള്ള എല്ലാ രേഖകളും എടുത്തുകൊണ്ട് പിന്നെ ഒറീസയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ടീം 2-3-4 പിന്നെ സ്ക്വാഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട് അറസ്റ്റ് ചെയ്യാനുണ്ടായത് पीछे भाग गया, पीछे से भाग गया। हाँ ये मैं मार के है ना, मैं भाग गया, इधर नहीं रुका सर, मैं जो बोल रहा है सीधा सीधा बोल रहा है। झूठ नहीं बोले, झूठ नहीं बोले। नहीं सर, मैं इधर से आगे गया, उधर से रिटर्न आया, मगर उसको मैं लेने के लिए आया था, उसको मारने के लिए नहीं आया था। अवन तो उधर से मैं आने गए मैं वो उठ के मेरे को गाली दिया। ओ इधर क्यों गाली? हाँ गाली दिया तो मेरा माँ बाप को गाली दिया। हाँ गाली दिया। मैं बोला है कि मेरे को ज़्यादा नहीं बोलने का, तो वो बैग पकड़ के ऊपर आ जाए, हम जाएगा। बहुत गाली दिया। उधर उसे पत्थर लेके आया, बस धक्का देगा मैंने कर दिया। निकल जाओ क्या बस।